ഹലോ ഫ്രണ്ട്സ്, മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അപ്പോൾ ഞാനിത് ഓണത്തിൻ്റെ ആ സമയത്തുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അതൊന്നും ആ സമയത്തൊന്നും ഇടാൻ കഴിഞ്ഞില്ല, പിന്നെ ഓണത്തിൻ്റെ ഫുള്ള് തിരക്കിലായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ കഴിയാഞ്ഞത്. അപ്പോൾ ആ ഒരു ദിവസത്തെ ഒരു വ്ളോഗാണിത്. അപ്പോൾ രാവിലത്തെ പരിപാടിക്കൊക്കെ ഉള്ള സംഗതികളൊക്കെ ഒരുക്കി വെക്കുകയാണ്. അപ്പോൾ മല്ലിയും മുളകൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ മല്ലിയും മുളകും കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ വറക്കും. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായി പൊടിച്ച് വെക്കും. അപ്പോൾ പിന്നെ നമുക്ക് കടലക്കറി ഉണ്ടാക്കാനോ സാമ്പാർ ഉണ്ടാക്കാനൊക്കെ നമുക്കിത് ഇന്ന് എടുത്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് മുളകൊന്നും വറക്കേണ്ട ആവശ്യമില്ല. ഇത് പുളിയിഞ്ചിയാണ്, ഇഞ്ചി ചേർത്തിട്ടുള്ള പുളിയിഞ്ചിയാണ്. എനിക്കിതാണ് കൂടുതലിഷ്ടം. മുളക് പച്ചടി എന്ന് പറഞ്ഞിട്ട് അതിൽ പിന്നെ ഇഞ്ചിയൊന്നും ചേർക്കില്ല. ഇത് ഇഞ്ചി ചേർത്തിട്ടുള്ള പുളിയിഞ്ചിയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിന്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ഉണ്ടാക്കുകയാണ്. സ്റ്റു കറിയാണ്. അപ്പോൾ നമ്മൾ ഈ ഇഞ്ചി, ഉരുളൻകിഴങ്ങ്, വലിയ ഉള്ളി, പച്ചമുളക് എന്നിവയൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി വേവിച്ചെടുക്കുക. അതിലേക്ക് നാളികേരം നന്നായി അരച്ച് ചേർക്കുക, അല്ലെങ്കിൽ നാളികേരപ്പാൽ പിഴിയേ ചെയ്യുക. നാളികേരം അരയ്ക്കുമ്പോൾ അതിൽ രണ്ട് അണ്ടിപ്പരിപ്പും കൂടി ചേർത്താൽ നല്ല അടിപൊളി ഇസ്റ്റു കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ നമുക്ക് വെള്ളപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ്. ചപ്പാത്തിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇനി പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ പരിപാടി അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ലഞ്ചിനുള്ള പരിപാടിയും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഒരുമിച്ച് പാചകമൊക്കെ കഴിഞ്ഞ് കിട്ടും. അപ്പോൾ മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എല്ലാ സാധനങ്ങളൊക്കെ ചേർത്ത് പിന്നെ അടുപ്പത്ത് വയ്ക്കുക. അപ്പോൾ മാന്തളം കൊണ്ടുള്ള ഒരു മീൻ കൂട്ടാനാണ് ഇത്. ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. നല്ല അടിപൊളി മീൻകറിയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് അടുക്കളയിലൊക്കെ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ നമ്മളിങ്ങനെ വർത്താനം, നമ്മളെ കാണണം എന്നുണ്ടെങ്കിൽ അടുക്കളയിൽ വന്ന് നോക്കണമല്ലോ, അല്ലാതെ നമുക്കിപ്പോൾ അവരെ കൂടെ ഇരുന്ന് വർത്താനം പറയാനുള്ള സമയമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിലേക്ക് ഉള്ളിയും പച്ചമുളക്, നാളികേരമൊക്കെ ചേർത്തിട്ട് നന്നായി അരച്ച അരവ് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനതൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ അടുപ്പിലാണ് കൊണ്ടുവച്ചത്. അധികം ഞാൻ അടുപ്പിൽ തന്നെയാണ് ഇപ്പോൾ വയ്ക്കാറ്. വിറകൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അടുപ്പിൽ വയ്ക്കാൻ നല്ല രസമാണ്. എനിക്ക് അടുപ്പ് കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വയ്ക്കുന്നത്, അല്ലാതെ ഒന്നുമല്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുന്നതിന് പകരം ചൂടുവെള്ളം ഒഴിച്ചാൽ നല്ലതാണ്. ഒരു പച്ചച്ചോവ, വെള്ളത്തിൻ്റെ പച്ചച്ചോവ ഉണ്ടാവില്ല. അപ്പോൾ വലിയ മോനൊക്കെ അവിടെ വന്ന് നിന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ കോളേജിലത്തെയൊക്കെ ഓരോ വർത്തമാനങ്ങളും ഒക്കെ പറയുകയാണ്. പോയി തുടങ്ങിയിട്ടില്ല, എന്നാലും അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് നിന്നിട്ട്. ഇപ്പോൾ കേബേജാണ് ഉപ്പേരി. അപ്പോൾ അത് ഞാൻ അകത്തെ അടുപ്പിൽ തന്നെ വെച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം കുടുംബശ്രീയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുടുംബശ്രീയിൽ ഇന്ന് ഞങ്ങളുടെ ഓണാഘോഷ പരിപാടിയൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് പോകണം. അപ്പോൾ ഒന്ന് പണികളൊക്കെ തന്നെ വേഗം കഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം പോവാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി വേഗം റെഡിയാക്കുകയാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുക്കളയിലെ ജോലികളൊക്കെ തീർത്താൽ പിന്നെ ക്ലീനിങ് വർക്കല്ലേ ഉള്ളൂ. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാണ്ട് തീർക്കുകയാണ്. അപ്പോൾ കേബേജിൻ്റെ ഉപ്പേരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയിക്കോളും, അധികം വേവൊന്നും ഇല്ലല്ലോ. അപ്പോൾ കടുകും മുളകൊക്കെ ഇട്ടിട്ട് സാധാരണ പോലെ തന്നെയാണ് വെച്ചത്. ഞാൻ മഞ്ഞപ്പൊടി അധികം ചേർക്കാറില്ല അതിൽ. എനിക്ക് മഞ്ഞ കളറ് വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞപ്പൊടി ചേർക്കാറില്ല അതിൽ. പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള വൃത്തിയാക്കി വെച്ച മാന്തള് ചേർത്തു. അപ്പം ഇവിടെ മീൻകറി റെഡിയായി. മാന്തള് തന്നെ പെട്ടെന്ന് വേവുന്ന ഒരു മീനാണ്. ഒന്ന് തിളക്കിയേ വേണ്ടു, അപ്പോഴേക്കന്നെ വെന്തോളും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ മീൻകറിയൊക്കെ ഒന്ന് വെച്ച് നോക്കുക എല്ലാവരും. ചട്ടിയിൽ വെക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ മക്കളൊക്കെ ഇപ്പോൾ നമ്മളെ അടുത്ത് തന്നെ ഇങ്ങനെ വെക്കേഷനും ഒക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാവരും ഉണ്ടാവില്ലേ. ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു സങ്കടം. ഇപ്പോൾ എൻ്റെ കണ്ണൻ തന്നെ കുറേ ആയി എൻ്റെ കൂടെ നിൽക്കൽ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ അവൻ കോളേജിലേക്കൊക്കെ പോകുമ്പോൾ ഒരു വിഷമാണ്. അപ്പോൾ പിന്നെ അതൊക്കെ നമ്മൾ തരണം ചെയ്തല്ലേ മതിയാവുള്ളൂ. എപ്പോഴും നമ്മുടെ അടുക്കിലിങ്ങനെ പിടിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അവരൊക്കെ വലിയൊരു
ജോലിയൊക്കെ വാങ്ങി നല്ല രീതിയിലൊക്കെ വളരുന്നത് കാണാനല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അല്ലേ? എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ മല്ലി മുളകൊക്കെ വറുത്ത് പൊടിക്കാൻ പോവുകയാണ്. വറക്കൽ കഴിഞ്ഞു, ഇനി പൊടിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മല്ലി നിറം മാറിയിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ ആവരുത്. ആദ്യം അല്ലെങ്കിൽ മല്ലി വറക്കുക, എന്നിട്ട് രണ്ടാമത് മുളക് വറക്കുക. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വറുത്താലും മതി. അപ്പോൾ എളുപ്പപ്പണി നോക്കിയതാണ് ഞാൻ. അപ്പോൾ മല്ലി മുളകൊക്കെ വറുത്ത് പൊടിച്ച് പാത്രത്തിലൊക്കെ ആക്കി വെച്ചു. അപ്പോൾ നമ്മളെ പുളിയിഞ്ചി ഞാൻ നല്ലൊരു ഭരണിയിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ഗ്ലാസിൻ്റെ ബോട്ടിലാക്കി വെക്കണം, കാരണം അത് പുളിയല്ലേ. അപ്പോൾ നല്ലൊരു പാത്രത്തിലൊക്കെ ആക്കി വെച്ചു. നമ്മൾ ഓണത്തിനൊക്കെ റെഡിയാക്കി വെച്ചതാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ, കുറേ മുമ്പ് എടുത്തൊരു വ്ളോഗാണ്. അപ്പോൾ ഒന്നും ഇടാനൊന്നും കഴിഞ്ഞില്ല. ഒരു ഷോർട്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇടാൻ കഴിഞ്ഞത്. ഇതുവരെ ഒന്നും ഒരു വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും ക്ഷമിക്കണം എന്നോട്. എല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ നമ്മളെ പുളിയിഞ്ചി ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ കുടുംബശ്രീയിൽ പരിപാടിക്കൊക്കെ പോയത്. അപ്പോൾ അവിടെ പൂക്കളൊക്കെ ഇടൽ കഴിഞ്ഞിരുന്നു അപ്പം തന്നെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ വക തിരുവാതിരക്കളിയൊക്കെ ഉണ്ടായിരുന്നു. തിരുവാതിരക്കളി, പിന്നെ ഓണക്കളികളൊക്കെ പലതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ കഴിഞ്ഞത്. അപ്പോൾ കുടുംബശ്രീയിൽ വന്നതിന് ശേഷം പല മാറ്റങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. സ്വന്തമായി ഓരോ കാര്യങ്ങളും ചെയ്യാനും ഞാൻ പഠിച്ചു. ആദ്യമൊന്നും അറിയാത്തൊരു ആളായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും, ബാങ്കിൽ പോവാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യാൻ ഞാൻ പഠിച്ചത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഞാനൊരു ഒന്ന് രണ്ട് വർഷമൊക്കെ ആയിട്ടുള്ളൂ ഇതിൽ ചേർന്നിട്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ളൊരു കൂട്ടായ്മയാണ്. അപ്പോൾ ആ ഭാഗത്തുള്ള എല്ലാ സ്ത്രീകളും ഉണ്ടാവും. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങനെ ഒരു കൂട്ടായ്മയാവുണ്ട്. എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും നല്ല രസമാണ്. അപ്പോൾ കസേരക്കളിയൊക്കെ ഞങ്ങൾ കളിച്ചു. പിന്നെ ഓരോ മത്സരങ്ങളും ഉണ്ടായിരുന്നു, ഒക്കെ നല്ല അടിപൊളിയായിട്ട് കളിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഓണസദ്യയാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചില്ല. അപ്പോൾ ഇക്കുറി എന്തായാലും അത് മിസ് ചെയ്തതെന്ന് പറഞ്ഞ് എല്ലാവരും നല്ല ഉഷാറിൽ തന്നെ പങ്കുചേർന്ന് ഞങ്ങളെല്ലാവരും ഓണം അടിപൊളിയാക്കി കഴിച്ചു. ഇപ്പോൾ പിന്നെ ഓണാഘോഷ ചെറിയ കുട്ടികളൊക്കെ പിന്നെ രണ്ടാമത് അവിടെ ഞങ്ങളിവിടെ അടുത്ത് തന്നെ ഒരു ക്ലബ്ബിൽ പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മക്കളൊക്കെ വന്നത്. അപ്പോഴേക്കും ഞങ്ങളുടെ കളികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകളൊക്കെ നമ്മളെ വീട്ടിൽ സമീപത്തൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.